আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। বিসমিল্লাহির রহমানির রহিম। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সলাতু ওয়া সালামু আলা আশরাফিল আম্বিয়া ওয়াল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন। আম্মা বাদু। ഒമ്പതാം ക്ലാസ്സിലെ ഫിഖ് ആണ് വിഷയം. എല്ലാവരും ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഫിഖ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം, ഏറ്റവും കൂടുതൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു വിജ്ഞാന ശാഖയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അമലുകൾ ചെയ്യാൻ, അത് ചെയ്താൽ തന്നെ അത് വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആഹ്റമാകുന്ന ആ ഒരു പരലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന അമലായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിഖ് നല്ലതുപോലെ പഠിക്കുക തന്നെ വേണം കേട്ടോ. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? നല്ലതുപോലെ ശ്രദ്ധിക്കുകയും വേണ്ട വിധത്തിൽ എഴുതി വെക്കുകയും, എഴുതി വെക്കാത്തവർക്ക് നല്ല ഖേദം വരും കേട്ടോ പിന്നീട്. അതുകൊണ്ട് എല്ലാവരും എഴുതി വെക്കുകയും, എഴുതിയ നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ എഴുതി വിടുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, റാഹത്ത് തന്നെയാണ്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, എനിക്കോ അല്ലെങ്കിൽ പിന്നെ മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എപ്പോഴും കിതാബ് ഉണ്ടാവണം. ക്ലാസ് കേൾക്കുന്ന സമയത്ത് കിതാബും നോട്ട് ബുക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടേ നിങ്ങൾ ക്ലാസ്സിനിരിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ഉണർത്തുകയാണ് ഇൻഷാല്ലാ. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയത് എന്താണ്? ഇഫ്തിതാഹ് തഅവ്വുദ്, അഊദു ഓതുക, പ്രാരംഭ പ്രാർത്ഥന, വജ്ജഹ്തു അല്ലേ. ഈ ദുആകളിലൊക്കെ എങ്ങനെയാണ്? ശബ്ദം ഉയർത്തിയിട്ടാണോ പറയേണ്ടത്, മെല്ലെയാണോ പറയേണ്ടത്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി. ഇനി പറയാൻ പോകുന്നത് അൽ ഖിറാഅ, ഖിറാഅത്ത്, ഓത്ത്, നിസ്കാരത്തിലുള്ള ഓത്ത്. ശബ്ദം ഉയർത്തുന്നത് ആരൊക്കെ, ആരാണ് പതുക്കെ ഓതേണ്ടത്, അത് ഇൻഷാല്ലാ പറയാൻ പോവുകയാണ്. നോയിക്കോളൂ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇന്നമാ യുസന്നുൽ ജഹ്റു ബിൽ ഖിറാഅത്തി, നിശ്ചയം ഓത്ത് ഉറക്കയാക്കൽ സുന്നത്താക്കപ്പെടുക. ലിഗൈരി മഅ്മൂമിൻ, മഅ്മൂം അല്ലാത്തവർക്കാണ്. എന്താ പറഞ്ഞത് നമ്മൾ? ഓത്ത് ഉറക്കയാക്കൽ ആർക്കേ സുന്നത്തുള്ളൂ? മഅ്മൂം അല്ലാത്ത ആൾക്കാരെ. മഅ്മൂം അല്ലാത്ത ആരേക്കാരം? ഒന്നുകിൽ ഇമാമായിരിക്കും, അല്ലെങ്കിലോ ഒറ്റക്ക് നിസ്കരിക്കുന്ന. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ എങ്ങനെയാണ് ഓതേണ്ടത്? ഉറക്കെയാണ് ഓതേണ്ടത്. ഏത് ഏത് നിസ്കാരത്തിലൊക്കെ? നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഫീ സുബ്ഹൻ, സുബ്ഹൻ നിസ്കാരത്തിൽ ഉറക്കയാക്കണം. സുബ്ഹൻ നിസ്കാരത്തിൽ ഉറക്കയാക്കണം. വ ജുമുഅത്തിൻ, ജുമുഅ നിസ്കാരത്തിലും. ജുമുഅ നിസ്കാരത്തിൽ ഉറക്കയാക്കണം. ജുമുഅ നിസ്കാരത്തിൽ അപ്പോൾ ആരായിരിക്കും ഇമാമ്? ഒറ്റക്ക് നിസ്കരിക്കുന്ന ജുമുഅ അല്ലല്ലോ. കാരണം എന്താ? ജുമുഅയിൽ ഫറള്ളാണെന്ത്? ജുമുഅയിൽ നിർബന്ധമായിട്ടും ജമാഅത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ജുമുഅയിൽ ആരാണ് ഉറക്കെ ഓതേണ്ടത്? ഇമാം ഉറക്കെ ഓതണം കേട്ടോ. പിന്നെ വ ഊലയിൽ മഗ്രിബി, മഗ്രിബി വൽ ഇഷാ ഇവ തറാവീഹി അല്ല, വ ഊലയിൽ മഗ്രിബി വൽ ഇഷായി, ഇഷാഇൻ്റെയും മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും, മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും ആദ്യത്തെ രണ്ട് റക്കാത്തിൽ. ഏതൊക്കെ നിസ്കാരത്തിൽ? അപ്പോൾ നമ്മൾ പറഞ്ഞത് സുബഹി നിസ്കാരത്തിൽ, പിന്നെ ജുമുഅ നിസ്കാരത്തിൽ, പിന്നെന്താ പറഞ്ഞത്? ഫർളായ നിസ്കാരങ്ങളാണ് ആ പറയുന്നതൊക്കെ. പിന്നെ ഇഷ, മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും ആദ്യത്തെ രണ്ട് റക്കാത്തിൽ. അപ്പോൾ ലാസ്റ്റത്തെ റക്കാത്തുകളിൽ എന്ത് വേണ്ട? ഉറക്കയാക്കണ്ട കേട്ടോ. പിന്നെ വ തറാവീഹി, തറാവീഹ നിസ്കാരത്തിലും. തറാവീഹ നിസ്കാരത്തിൽ 20 റക്കാത്തിലും ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? ഉറക്കത്തന്നെ ഓതണം. അത് സുന്നത്താണ്, സുന്നത്തായ നിസ്കാരമാണ് പറയുന്നത് കേട്ടോ. വ വിത്തിരി റമളാന, റമളാനിലെ വിത്രിലും. ഏതൊക്കെ നിസ്കാരം പറഞ്ഞു സുന്നത്തായത്? തറാവീഹ്, റമളാനിലെ വിത്ര്. എന്താ റമളാനിലെ വിത്ര് മാത്രം പറയുന്നത്? റമളാൻ അല്ലാത്ത ദിവസങ്ങളിലുള്ള വിത്രിൽ ഉറക്കം ഓതണ്ട. റമളാൻ അല്ലാത്ത ഇപ്പോഴും രാത്രികളിൽ സുന്നത്ത് നിസ്കരിക്കുക, അല്ല വിത്ര് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ സുന്നത്തുകളിൽ എന്ത് വേണ്ട? ഉറക്കെ ഓതണ്ട. പിന്നെ ഏത് സമയത്ത് മാത്രം? റമളാനിലെ വിത്രിൽ മാത്രം ഉറക്കെ ഓതേണ്ടതുണ്ട്. വഖുസൂഫിൽ ഖമരി, ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ. ഖുസൂഫിൽ ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ ഉറക്കെ ഓതണം. അത് എപ്പോഴുണ്ടാവുക? രാത്രിയിലാണ് ഉണ്ടാവുക, മനസ്സിലായോ? കാരണം ചന്ദ്രൻ രാത്രിയിലാണല്ലോ, പകലുണ്ടാവുകയില്ലല്ലോ. അപ്പോൾ രാത്രിയിലുള്ള ആ നിസ്കാരം ആണപ്പാ പറഞ്ഞത് കേട്ടോ. ഇനി വൽ ഈദൈനി, രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ. അത് പകലാണ്, അത് പകലാണെങ്കിലും സുന്നത്തായ നിസ്കാരമാണ്, പക്ഷേ ഉറക്കെ ഓതേണ്ടതുണ്ട്, മനസ്സിലായോ? ശരിക്ക് പകലുള്ള നിസ്കാരങ്ങളിൽ, പ്രത്യേകമായ നിസ്കാരങ്ങളിൽ മാത്രമാണ് ഉറക്കം ഓതുന്നത്. ഫർള് നിസ്കാരത്തിൽ ലുഹുറും അസറും എന്ത് ചെയ്യുന്നില്ല, ഉറക്കം ഓതുന്നില്ലല്ലോ. അപ്പോൾ ഈ പകലുള്ള നിസ്കാരമാണ് ഇത്, ഈദ് പെരുന്നാൾ നിസ്കാരം. എന്നാലും അതിലെന്ത് ചെയ്യണം? ഉറക്കെ ഓതണം. വ സ്വലാത്തിൽ ഇസ്തിസ്ഖാഇ, മഴയെ തേടുന്ന നിസ്കാരം.
മഴയത്ത് ഇടുന്ന നിസ്കാരത്തിലും എങ്ങനെയാണ് ഓതേണ്ടത്? ഉറക്കെയാണ് ഓതേണ്ടത്. ലൈലൻ ഔ നഹാറൻ, അത് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ശരി. മഴയത്ത് ഇടുന്ന നിസ്കാരേ, അത് പകലാ നിസ്കരിക്കുന്നു കൂട്ടിക്കോ, പകലാവുമ്പം അല്ല ഓതുക, അങ്ങനെയല്ല. പകലായാലും ശരി, രാത്രിയായാലും ശരി, അത് ഉറക്കത്തിന് ഓതണം. ലൈലൻ, രാത്രി നിസ്കരിക്കുന്ന തവാഫിന്റെ രണ്ടരക്കാത്ത്. എന്തായിരുന്നു തവാഫിന്റെ രണ്ടരക്കാത്ത് എന്ന് നിരുപാധികം പറഞ്ഞതല്ല. പിന്നെ ലൈലൻ, രാത്രിയിൽ നിസ്കരിക്കുന്ന. അപ്പൊ നമ്മൾ ഹറമിലെത്തി തവാഫ് പിന്നെ തവാഫിന്റെ രണ്ടരക്കാത്ത് നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന നിസ്കാരം നമ്മൾ അവിടെ എത്തിയത് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ മാത്രം, അവിടെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം രാത്രിയിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അത് ഉറക്കെ ഓതേണ്ടതുള്ളൂ, അല്ലെങ്കിൽ പതുക്കെയാണ്. വഫീമാ യുഖ്ലാ ലൈലൻ, രാത്രിയിൽ ഖളാ വീട്ടപ്പെടുന്ന നിസ്കാരത്തിലും. എന്താ പറഞ്ഞേ, രാത്രിയിൽ ഖളാ വീട്ടപ്പെടുന്ന നിസ്കാരം. ഉദാഹരണത്തിന് ലുഹർ നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ലുഹർ നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് നമുക്ക് ഖളാ വീട്ടാൻ ടൈം ലഭിച്ചപ്പോഴാണ്, ഇഷാഇന്റെ സമയത്താണ്, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഖളാ വീട്ടുന്നത്. എന്നാൽ ലുഹറാണല്ലോ, അത് പതുക്കെ ഓതേണ്ട നിസ്കാരമാണെന്ന് വിചാരിച്ചിട്ട് പതുക്കെയല്ല ഓതേണ്ടത്, അവിടെ ഉറക്കം തന്നെ ഓതണം. ആദ്യത്തെ രണ്ടരക്കാത്തിൽ ഉറക്കം ഓതണം. അതാണ് പറഞ്ഞത്, വഫീമാ യുഖ്ലാ ലൈലൻ, രാത്രിയിൽ ഖളാ വീട്ടപ്പെടുന്ന നിസ്കാരത്തിലും ആദ്യത്തെ രക്കാത്തിലൊക്കെ എന്ത് ചെയ്യണം, ഉറക്കെ ഓതേണ്ടതാണ്. രണ്ട് പെരുന്നാൾ ഒഴികെ, അതിൽ എന്താ പറഞ്ഞത്, അതിൽ എങ്ങനെയാണെങ്കിലും ശരി, രാത്രിയോ പകലോ നോക്കേണ്ട ആവശ്യമില്ല, രാത്രിയായാലും ശരി പകലായാലും ശരി, ഫ യജ്ഹറു ഫീഹിമ, അതിൽ രണ്ടിലും അവൻ എന്ത് ചെയ്യണം, ഉറക്കെ ഓതണം. ലൈലം വനഹാരൻ, അത് രാത്രിയായാലും പകലായാലും ശരി, അദാഅം വഖലാഅൻ, അത് അദാ ആയാലും ശരി ഖലാ. അപ്പൊ പെരുന്നാൾ നിസ്കാരം ഖലാ കൂട്ടാൻ പറ്റുമോ? പറ്റേ, ഖലാ കൂട്ടാൻ പറ്റും. അപ്പൊ ഒരാൾക്ക് പെരുന്നാളിന് രാവിലെ നിസ്കരിക്കാൻ സാധിച്ചില്ല, അങ്ങനെ അയാൾ എന്ത് ചെയ്യാണ്, രാത്രിയിലാണ് ഖലാ കൂട്ടുന്നത്. അപ്പൊ പകല് ആണല്ലോ നിസ്കാരം എന്ന് വെച്ച് കണ്ട് എന്താക്കണ്ട, സാധാരണയിൽ അത് ഉറക്കെ ഓതേണ്ട നിസ്കാരമാണ്, അതന്നെ മനസ്സിലാക്കിയാൽ മതി. അതെപ്പോഴാണെങ്കിലും ശരി, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അതാ ആണെങ്കിലും കഥാ ആണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഉറക്കത്തിന് ഓതണം. ഇനി വലവു തറക്കൽ ജഹ്റ ഫീ ഊലയിൽ ജഹ്രിയ, എന്താ ഇനി പറയാൻ പോകുന്നത്? ഒരാള് ഉറക്കെ ഓതേണ്ട നിസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ടരക്കാത്തില്, ഉദാഹരണം ഇഷാ നിസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ടരക്കാത്തില് ഇയാൾ എന്ത് ചെയ്തു, ഉറക്കെ ഓതൽ ഒഴിവാക്കി, പതുക്കെയാണ് ഓതിയത്. എന്നാ പിന്നെ അടുത്ത രണ്ടരക്കാത്തിൽ ഉറക്കം ഓതാൻ പറ്റുമോ? അതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ, വലവു തറക്കൽ ജഹ്റ ഫീ ഊലയിൽ ജഹ്രിയ, ഉറക്കെയാക്കേണ്ട ആദ്യത്തെ രണ്ടരക്കാത്തിൽ ഒരാൾ ഉറക്കെ ശബ്ദം ഉയർത്തിക്കൊണ്ടുള്ള ഓത്തിനെ അവൻ ഉപേക്ഷിച്ചാൽ, ലം യതദാറകഹു, അതിനെ അവൻ വീണ്ടെടുക്കാൻ പറ്റുകയില്ല, വീണ്ടെടുക്കേണ്ടതില്ല. ഫീ ബാഖിഹ, ബാക്കിയുള്ള നിസ്കാരത്തിൽ, ബാക്കിയുള്ള റക്അത്തുകളിൽ അവൻ വീണ്ടെടുക്കേണ്ടതില്ല, അത് വീണ്ടെടുക്കണ്ട, മനസ്സിലായോ? അത് നഷ്ടപ്പെട്ടു പോയി. ഇനി വയതവസ്സതു ബൈനൽ ജഹ്രി വൽ ഇസ്റാരി ഫിൻ നവാഫിലിൽ മുത്തലഖത്തിൽ ലൈലൻ, ഇനി എന്താ പറയുന്നത്? രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, നിരുപാധികമുള്ള സുന്നത്ത് നിസ്കാരം, അതായത് ടൈം നിശ്ചയിച്ചതോ അതല്ലെങ്കിൽ തറാവീഹുകളോ വിത്രോ ഇങ്ങനത്തെ റവാത്തിബ് സുന്നത്തോ ഒന്നും അല്ലാത്ത വെറുതെ നിസ്കരിക്കുന്ന, രാത്രി എപ്പോഴും നമുക്ക് നിസ്കരിക്കാൻ പറ്റുമല്ലോ, വെറുതെ നിസ്കരിക്കാൻ പറ്റും. ആ നിസ്കാരം ഹറാമായ സമയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയതാണ്. ആ സമയം അല്ലാത്ത ഏത് സമയത്തും വേണമെങ്കിലും നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ രാത്രിയിലുള്ള നിസ്കാരമാണെങ്കിൽ അതിൽ അവൻ എന്ത് ചെയ്യണം, ഉറക്കയുടെയും പതുക്കയുടെയും ഇടയിൽ ഒരു മീഡിയം ലെവലിൽ, ഒരു മിതമായ രൂപത്തിലാണ് ഓതേണ്ടത്. വലിയ ശബ്ദം ഉയർത്തിക്കൊണ്ട് സാധാരണ ഫർളിൽ ഓതുന്ന ആ ശബ്ദം വേണ്ട, എന്നാൽ പതുക്കെയാണോ അതും അല്ല, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മധ്യത്തിലുള്ള രൂപത്തിലാണ് ഏത് നിസ്കാരങ്ങളിൽ, മുത്തലഖായ സുന്നത്ത് നിസ്കാരങ്ങൾ, രാത്രിയിലുള്ള മുത്തലഖായ സുന്നത്ത് നിസ്കാരങ്ങൾ ഓതേണ്ടത്. അതാണ് ആ പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടി നോക്കിക്കോ, വയതവസ്സത്തു, അവൻ മധ്യമായ രൂപം സ്വീകരിക്കണം, ബൈനൽ ജഹ്രി വൽ ഇസ്റാരി, പതുക്കയുടെയും ഉറക്കയുടെയും ഇടയിലുള്ള ഒരു മധ്യമായ രൂപം അവൻ സ്വീകരിക്കണം, ഫിൻ നവാഫിലിൽ മുത്തലഖത്തി, മുത്തലഖായ സുന്നത്ത് നിസ്കാരങ്ങളിൽ, അതെപ്പോഴുള്ള മുത്തലഖായ സുന്നത്ത് നിസ്കാരം, ലൈലൻ രാത്രിയിലുള്ള, പകലിലുള്ളതാണെങ്കിലോ പതുക്കെ ഓതണം, പകലിലുള്ളത് പതുക്കെ ഓതണം, രാത്രിയിലുള്ളതാണെങ്കിലോ രാത്രിയിലുള്ളതിൽ അവൻ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു മധ്യമായ രൂപത്തിൽ ഓതണം. വക്കുല്ലു ഹാദാ,
ഈ മേൽ പറഞ്ഞ വിഷയങ്ങളെല്ലാം അതാർക്കാണ് ബാധകം? ഫിദ്ദഖരി, പുരുഷന്മാരെ കുറിച്ചാണ് ആ പറഞ്ഞത് മുഴുവൻ. മേലെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? പുരുഷന്മാരെ കുറിച്ചാണ്. എന്നാൽ ഉൻസയും ഹുൻസയും, ഉൻസ എന്ന് വെച്ചാൽ ആരാ സ്ത്രീ, ഹുൻസ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നപുംസകൻ, ഇങ്ങനത്തെ ആളുകൾ, ഫതുസിറാനി, അവർ രണ്ടുപേരും പതുക്കെയാക്കണം. ഇൻകാന ഹുനാക അജ്നബിയുൻ, അവ അവിടെ ഒരു അന്യൻ ഉണ്ടെങ്കിൽ, അന്യപുരുഷൻ ഇവരുടെ ശബ്ദം കേൾക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ പതുക്കെയാക്കണം. ഇല്ല, അങ്ങനെ കേൾക്കുന്നില്ല, ആരുമില്ല, വീട്ടിലാണ് നിസ്കരിക്കുന്നത്, ആരുമില്ല കേൾക്കാനൊന്നും. എന്നാൽ ഫഹുമാ കദ്ദഖരി, അവർ പുരുഷന്മാരെ പോലെ തന്നെയാണ്. ലാക്കിൻ, പക്ഷേ, പുരുഷന്മാരെ പോലെ തന്നെ എന്ന് പറഞ്ഞ അർത്ഥം പുരുഷന്മാരെ പോലെ തന്നെ ശബ്ദം ഉയർത്താം, പക്ഷേ ഒന്നുണ്ട്, ലാക്കിൻ ജഹ്റുഹുമാ ദൂന ജഹ്രി റജുലി, അവരുടെ ശബ്ദം ഉയർത്തുക എന്നുള്ള ആ വിഷയം, അവരുടെ ശബ്ദത്തിന്റെ ഉയർച്ച, അത് പുരുഷന്റെ ശബ്ദത്തിന്റെ അത്ര ഉയരാൻ പാടില്ല. അതിനേക്കാൾ കുറച്ച് താഴ്ന്ന രൂപത്തിൽ എന്താക്കണം, അവർ ശബ്ദമുയർത്തി അവർക്കും ഓതാം. എപ്പോൾ? അന്യപുരുഷന്മാർ കേൾക്കാൻ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ. ഇത്രയും വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പാരഗ്രാഫിൽ, ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നല്ലതുപോലെ മനസ്സിലാക്കുകയും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉപകാരപ്രദമായ അറിവ്, ഉപകാരപ്പെടുന്ന അറിവാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വെറുതെ കുറെ പഠിച്ചു വെച്ചത് അതല്ല വിഷയം. പഠിക്കാൻ ആർക്കും പഠിക്കാം, പക്ഷെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.